Hi sir, good morning, good afternoon, good evening, ladies and gentlemen, welcome to my channel guys. So in the Sugarikna Pradeshikna, this is a Big Boss related video. This is a social media reaction video. This is entertainment, this is a particle, this is information. So in the case of അതുപോലെ ദിൽഷയ്ക്ക് കുറേ അങ്ങ് പുള്ളിക്കാരി തന്നെ ഞാൻ വലിയൊരു സൗന്ദര്യവതിയാണ് ലോകസുന്ദരിയുടെ അപ്പുറത്താണ് കിടക്കുന്നത് എന്നുള്ള രീതിയാണ് പുള്ളിക്കാരി. അത് കുറച്ചൊന്നും ഒരു പൊടിക്ക് അടങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ബോഡി ഷേമിങ് ചെയ്തത്. ഗംഭീരം തന്നെ എന്തായാലും ഒരു ക്യാമറ ഒക്കെ തുറന്നു വെച്ചിട്ട് ഇമ്മാരി വർത്തമാനം പറയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിസാര ധൈര്യമൊന്നും പോരാ, നല്ല ധൈര്യമുള്ള ആളാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ കൈയടിച്ചു കൊടുക്കാൻ ആളുകളുള്ളതുകൊണ്ട് പിന്നെ ഇതുപോലത്തെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. നോട്ട് ദ പോയിന്റ്, നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ, കേട്ടല്ലോ അവർ പറഞ്ഞത് എന്താണെന്നുള്ളത്. പച്ചക്കിരുന്ന് ബോഡി ഷേമിങ്ങും ചെയ്തിട്ട് അതിനെ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അടിക്കുന്ന ഡയലോഗാണത്. എന്തായിരുന്നു പറഞ്ഞത്? ഓ, ദിൽഷയ്ക്ക് എന്തോ വിചാരം, ലോകസുന്ദരിയുടെയും അപ്പുറമാണെന്നാണ് അവളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര ഡയലോഗും ലാസ്റ്റ് ഒരു ഡയലോഗും കൂടി അടിച്ചു. ആ അഹങ്കാരം ഒന്ന് കുറയട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ഞാൻ ബോഡി ഷേമിങ് ചെയ്തതെന്ന്. എങ്ങനെ ഇരിക്കണ്, എങ്ങനെ പറയുന്നു തോന്നുന്നേ? ഇത് കേട്ടിട്ട് കയ്യടിക്കുന്ന ആൾക്കാരുടെ ലോകവിവരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നേ ഉള്ളൂ. കഷ്ടം, നമ്മളൊക്കെ ഇവിടെ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുകളുടെ എതിരെയും ആ ബോഡി ഷേമിങ് എന്ന് പറഞ്ഞൊരു ഒരു കൾച്ചർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഡയലോഗ് അടിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിച്ച് വീണ്ടും മുമ്പിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നതിനെ നമുക്കൊരിക്കലും എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സീരിയസ്ലി, എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽവാസികളുടെ കൂട്ടത്തിലോ ആർക്കെങ്കിലും നല്ല അഹങ്കാരമുള്ള ടീമാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരുടെ അഹങ്കാരം കുറഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളത് ഈ ചേച്ചിയുടെ ഒന്ന് വീട്ടിൽ പോവുക അല്ലെങ്കിൽ അവരൊന്ന് ഫോൺ വിളിക്കുകയോ ചെയ്തിട്ട് ഒന്ന് മുട്ടിച്ചു കൊടുത്താൽ മതി. ഇവരവരെ ബോഡി ഷേമൊക്കെ ചെയ്തിട്ട് അഹങ്കാരമൊക്കെ ഒന്ന് കുറച്ച് തരും. മനസ്സിലായില്ലേ? കാരണം ഇവരുടെ പരിപാടി അതൊന്നും പറഞ്ഞു കേട്ടില്ലേ? അവരുടെ അഹങ്കാരം ഒന്ന് പൊടിക്ക് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബോഡി ഷേമിങ് ചെയ്തതെന്ന് ന്യായീകരിക്കുന്നു. ശോകം നന്നായിട്ടുണ്ടായാലും അതിനെനിക്ക് കൊല അത് അത് അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ എന്നെ കൊലക്കുറ്റത്തിൽ അങ്ങ് തൂക്കിക്കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, അല്ലാണ്ട് ഞാൻ എന്താ പറയാ. ഇത്തിരി പൊട്ടിക്കടങ്ങണം. പുറത്തുള്ള ദിൽഷനോട് തന്നെ എനിക്ക് പറയാനുള്ളത്, പുറത്തുള്ള ആ വെള്ള നിറവും തൊലിവെടുപ്പും ബോഡി ഷേം ചെയ്തതിന്റെ പുറത്ത് ആരും നിങ്ങളെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള വകുപ്പൊന്നും നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇല്ല. പിന്നെ നിങ്ങൾ ഈ ക്യാമറയൊക്കെ തുറന്നു വെച്ചിട്ട് ഇമാതിരി വർത്തമാനമൊക്കെ പറഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ദിൽഷേനെ എല്ലാവരും ചീത്ത വിളിക്കാനോ തെറി വിളിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഗംഭീര കയ്യടികൾ കിട്ടുന്നുള്ള കാര്യമൊക്കെ ഉറപ്പാണ്. പക്ഷെ എന്നാലും ഒരു വിഭാഗം ആളുകൾ നിങ്ങളെ കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്താഗതി എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങൾ ബോഡി ഷേമിങ് ചെയ്തതിനൊക്കെ ഇങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ ക്വാളിറ്റി അവിടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉപദേശിക്കാൻ വേണ്ടി പറയുന്നൊന്നുമില്ല. പക്ഷേ ഇത് ക്യാമറ തുറന്നു വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യണ സമയത്ത് സോഷ്യൽ മീഡിയയിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഇത് കാണുന്നുണ്ട്. മനസ്സിലായോ? അത് ഒരു റോങ് മെസ്സേജാണ്. ഇത് ഇവരെ തന്നെ ഇവർ ഈ ബോഡി ഷെയിം ചെയ്യുന്നതിനെ എൻകറേജ് ചെയ്യുന്നതും ഇങ്ങനെ ബോഡി ഷെയിമിങ് പബ്ലിക്കലി നടത്തുന്നതും ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റൈറ്റ്. അത് ഇത് കണ്ണിൽ പെടുന്നതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി റിയാക്ട് ചെയ്യുന്നത്. ഇത് എൻകറേജ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കണം, ചെയ്യരുത് എന്നുള്ളത്. ഞാൻ കാര്യം മാന്യമായിട്ട് പറയാം, ഈ ചേച്ചിയുടെ വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ ബോഡി ഷേമിങ് ചെയ്തിട്ട് ഇട്ട വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ദിൽഷയ്ക്ക് അങ്ങനെ തന്നെ വേണം, ദിൽഷ അത് അർഹിക്കുന്നു, ദിൽഷ ആരാന്നാണ് വിചാരം. അവൾക്ക് കുറച്ച് അഹങ്കാരമൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു, ആ അഹങ്കാരം ഈ ചേച്ചി മാറ്റിക്കൊടുത്തു, കലക്കി ചേച്ചി, മാസ് ചേച്ചി, തകർത്ത് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭൂരിപക്ഷം കമൻറ്റുകളും ഇങ്ങനെയാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സൊസൈറ്റിക്കകത്ത് ഈ ഒരു വ്യക്തി വേറൊരു വ്യക്തിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഓക്കെയാണ്, കുഴപ്പമില്ല, വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യാം. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരാളതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരാളെ അനുകൂലിച്ച് പറയുന്ന സമയത്തോ അത് വളരെ മാന്യമായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഒരു ക്വാളിറ്റി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അല്ലാണ്ട് മറ്റേതൊരാളേനെ ആളോട് എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ അയാളെന്നെ പച്ചക്കിരുന്ന് ബോഡി ഷേമിങ്ങും ചെയ്തിട്ട് ആ ബോഡി ഷേമിങ് ചെയ്തതിനെ ന്യായീകരിക്കും കൂടിയും ചെയ്തിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് അത് ഒരുമാതിരി എന്താണ് പറയുക, ഒരു പോയിൻ്റ് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനായിട്ട് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതൊരു ഹെൽത്തി വേ അല്ല. അതേപോലെ തന്നെ ഒരാളെ അനുകൂലിക്കുന്നതും വളരെ നല്ല കാര്യമാണ്. പക്ഷേ ചില ആളുകളുണ്ട് അനുകൂലിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ താഴ്ത്തിക്കെട്ടും, അത് ശരിയല്ല. അനുകൂലിക്കുകയാണെന്നുണ്ടെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് വർത്തമാനം പറയാം, അത് മറ്റൊരാളെ താഴ്ത്തിക്കൊണ്ട് കെട്ടിക്കൊണ്ടും ആയിരിക്കരുത്. സോ ഇത് രണ്ടൊരു സിനേറിയോസ് പറഞ്ഞു മാത്രം. സീസൺ വണ്ണ് തൊട്ട് സീസൺ ത്രീയിലൊക്കെ നമുക്ക് ഋതു മന്ത്ര ആ കൊച്ചു എന്തൊരു ഭംഗിയാണ് ഞാൻ പറയുന്നത്. ഋതു മന്ത്രയും ദിൽഷയും കൂടിയിട്ട് രണ്ടുപേരെയും കൂടി നിർത്തി കഴിഞ്ഞിട്ട് ആരും അതിൽ കാണാൻ നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ദിൽഷയില്ല ചേ ഋതു മന്ത്രനെ തന്നെ പറയത്തുള്ളൂ. എന്തൊരു ക്യൂട്ട്നെസ് ആണെന്നറിയോ, നല്ല രസമാണ് പുള്ളിക്കാരി.
Really? Really? Seriously, you mean it? Oh my god. Comparisons, man. Comparisons. ഇതിപ്പോ ഇവിടെ ദിൽഷ ചെയ്ത മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണോ ഇത്? അതോ അതിൻ്റെ ഇടയിൽ കൂടെ സൗന്ദര്യത്തെയൊക്കെ വെച്ച് മറ്റു വ്യക്തികളുമായിട്ട് കമ്പാരിസൺസ് ഒക്കെ നടത്തുന്നു? ഋതുമന്ത്ര ദിൽഷ എന്ത് ക്യൂട്ടാണ് ഋതുമന്ത്ര! വാവ്! സീരിയസ്ലി, ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അല്ല, എനിക്ക് അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ടിട്ട് ആളുകൾ ഭയങ്കര പ്രോത്സാഹനം ഉണ്ട് കമൻറ്റ് സെക്ഷൻ്റെ അകത്ത്. അതാണ് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്. സീരിയസ്ലി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഒരു തോട്ട് ഞാൻ പറയാം. ഒന്നാമതൊരു കാര്യം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് കമ്പാരിസൺ നടത്തുന്നതേ മോശമാണോ? തെറ്റാണോ? അത് ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ ആ ഒരു കൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ മാറ്റി പിടിക്കണ്ടേ. ഒരാളെക്കാട്ടിലും മറ്റേ ആൾ ബെറ്ററാണ്, അല്ലെങ്കിൽ ഒരാളെക്കാട്ടിലും മറ്റേ ആൾ ഭംഗിയാണ്, അല്ലെങ്കിൽ നിന്നെക്കാട്ടിലും ഭംഗി ഇവരാണ്, അല്ലെങ്കിൽ നിന്നെക്കാട്ടിലും പഠിക്കാൻ മിടുക്കൻ അവരാണ്, ഇവനെ കണ്ടുപിടി മറ്റവനെ കണ്ടുപിടി, ഈ പരിപാടി തന്നെ ശരിക്കും പറഞ്ഞാൽ തെറ്റല്ലേ? കമ്പാരിസൺസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യണം. ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പാടില്ല. അറുത്ത് മന്ത്രയാ, ഇഷ്യൂ ഈസ് ബ്യൂട്ടിഫുൾ, ദിൽഷ ദിൽഷയുടേതായ ഭംഗി, എനിക്ക് എൻ്റെതായ ഭംഗി, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭംഗി, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇവിടെ കമ്പാരിസൺസ് നടത്തുന്നതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. മനസ്സിലായോ? ഞാൻ ഉള്ള കാര്യം പറയൂ. ഒരിക്കലും ഋതു മന്ത്രന്റെ സംസാരത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ പെരുമാറ്റത്തിലായിക്കോട്ടെ ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള ഒരു കാര്യം പോലും ആ കുട്ടി പറയുന്നില്ല എന്നുള്ളത്. പ്രായം കൊണ്ടും ആ പ്രായത്തിനനുസരിച്ച് പക്വതയും ഉണ്ട് ആ കുട്ടിക്ക്. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മത്സരിച്ച ഒരു വ്യക്തിയാണ്. ശരി, ഓക്കെ, അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഋതുമന്ത്ര എന്ന് പറയുന്ന സീസൺ 3 കണ്ടസ്റ്റന്റ് അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ സംസാരിക്കുന്ന ചേച്ചിയോട് എനിക്ക് ചെറിയൊരു തിരുത്തുണ്ട്. അതായത്, പ്രായത്തിനനുസരിച്ചിട്ടുള്ളൊരു പക്വത ഋതുമന്ത്രയ്ക്ക് അല്ലെങ്കിൽ സംസാരത്തിലൊരു പക്വത എന്നുള്ള തരത്തിൽ മെൻഷൻ ചെയ്തല്ലോ. യഥാർത്ഥത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു വ്യക്തിയുടെ മെച്ചൂരിറ്റി അല്ലെങ്കിൽ പക്വത എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ളതല്ല. ഒരു കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക് കൂടുതൽ മെച്യൂരിറ്റി, അല്ലെങ്കിൽ ചെറിയ പ്രായമുള്ള ആളുകൾക്ക് ചെറിയ മെച്യൂരിറ്റി എന്നുള്ളതില്ല. ചിലപ്പോൾ ചെറിയ പ്രായത്തിലുള്ള ആളുകൾ പെട്ടെന്ന് മെച്ചൂർഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ വലിയ പ്രായമുള്ള ആളുകൾക്ക് അത്ര മെച്യൂരിറ്റി ഉണ്ടായിക്കോളെന്ന് വലിയ നിർബന്ധമില്ല. ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് ആ വ്യക്തിയുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഇടപഴകുന്ന ആളുകളും എല്ലാം എന്താ പറയുക അനുസരിച്ചിട്ടായിരിക്കും ഒരു വ്യക്തിയുടെ മെച്യൂരിറ്റി ഡെവലപ്പാവുന്നതും അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി തീരെ കുറഞ്ഞു പോകുന്നതുമെല്ലാം. മനസ്സിലായോ? അത് പ്രായത്തിനനുസരിച്ച്, പ്രായം ഈസ് ജസ്റ്റ് എ നമ്പർ. നമുക്ക് പ്രായം വെച്ചിട്ട് ഒരാളുടെ മെച്യൂരിറ്റിയെ അളക്കാൻ വേണ്ടി പറ്റൂല. മനസ്സിലായോ? അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഓക്കെ, അറിയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞതാണ്. അവിടെ പോലും ആ സംസാരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ ആ വേർഡ്സ് എന്ത് രസം അറിയോ? അതിന്റെ ഏഴയലക്കത്തൊന്നും പോകാൻ പറ്റത്തില്ല ദിൽഷക്ക്. മനസ്സിലായോ? കുറെ ഒരു പൊട്ടിക്ക് അടങ്ങ് ദിൽഷ, അടങ്ങ് അടങ്ങ്. നീ വലിയ സംഭവം ആണെന്നുള്ളത് നീ ഒന്ന് മനസ്സിലാക്ക. നീ വലിയ സംഭവം അല്ല എന്നുള്ളത്. എന്റെ പൊന്നു ചേച്ചി, ഇതിന്റെ പകുതിയുടെ പകുതി സീസൺ 2 അകത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് പോയപ്പോൾ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വിന്നറായി കപ്പടിച്ച് പുറത്ത് വന്നേനെ. അതിൻ്റെ അകത്ത് കരച്ചിലും വിഴിച്ചിലും ആകെ, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ അതിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്യാമറയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്ന സമയത്തേ എന്തോ അതൊക്കെയാണ് ആക്ച്വലി ഓർമ്മ വരുന്നത്. മനസ്സിലായ? ഓഹ്, ഭയങ്കരം തന്നെ. എന്തായാലും ഋതുമന്ത്രയൊക്കെ സുന്ദരിയൊക്കെ തന്നെ ഇല്ലയെന്നൊന്നും ഞാൻ പറയണമെന്നില്ല. പക്ഷേ ഈയൊരു വിഷയത്തിൻ്റെ ടേക്ക് കൂടെ കൊണ്ടുവന്ന് ഇതൊക്കെ തള്ളിക്കയറ്റി കൊണ്ടുവന്ന് ഇരുന്ന് അടിച്ചു വിടുക എന്നൊക്കെ പറയുന്നതേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് മുതലെടുക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പൊ സോറി സോറി ഞാൻ പറയത്തില്ല. അങ്ങനെ പോയി പണി നോക്ക്. ഞാൻ സോറി പറയണെങ്കിൽ എന്റെ പട്ടി പറയും പോയി പണി നോക്ക്. ഇതിന്റെ പേരിൽ ഞാൻ അങ്ങ് സോറി പറയും. സോറി അല്ല, ഞാൻ കാര്യം തന്നെ പറഞ്ഞത്. ഏയ്, നിങ്ങൾ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ വെറുതെ? പിന്നെ നിങ്ങൾ പറയണ കേട്ടോ നിങ്ങളുടെ പട്ടി പറയുന്നു. ഇനി അതിനെ വെറുതെ മെനക്കെടുത്തിട്ട് പിടിച്ചിരുത്തിയിട്ട് ഇംഗ്ലീഷിൽ സോറി പറയാൻ വേണ്ടി പഠിപ്പിച്ച് അതൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും വെറുതെ നേരം വെളുക്കും. എന്തിനാ വെറുതെ സമയം കളയണത്? ആവശ്യമില്ലാതെ പണിക്ക് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതായത്, പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷനിൽ തെറ്റ് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ ആ സിറ്റുവേഷനെയോ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ മിസ്റ്റേക്സിനെ ചൂണ്ടിക്കാണിക്കാം. അതിനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. പക്ഷേ ആ മിസ്റ്റേക്സിനെ കുറിച്ച് സംസാരിക്കും. ആ മിസ്റ്റേക്കിനെ കുറിച്ച് മാത്രം സംസാരിച്ചേക്കണം. അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഒരു വ്യക്തിയെ ബോഡി ഷേമിങ് നടത്തുകയും ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയായിട്ട് കമ്പാരിസൺ നടത്തുകയും അല്ലെങ്കിൽ സൗന്ദര്യത്തിനെ കുറിച്ചിട്ട് നിൻ്റെ അത്ര നിന്നെയൊക്കെ എവിടെയാണ്, നിന്നെക്കാട്ടിലും ഉണ്ടല്ലോ ഋതുമന്ത്രയൊക്കെ, ഏയ് എന്നൊക്കെ പറയുകയും പിന്നെ എന്താ പറയുക അഹങ്കാരം ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോഡി ഷേമിങ് ചെയ്തതാണ് എന്നുള്ള തരത്തിൽ പറയുകയും ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങളാണ്. മനസ്സിലായ? ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇനി
ഇനി ഇനി പറയാൻ വേണ്ടി പോകുന്നത് പ്രേക്ഷകരോടാണ്. എല്ലാം പ്രേക്ഷകരോടും അല്ല, ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, അണ്ടർലൈൻ ഇട്ട് പറയാം, എല്ലാം പ്രേക്ഷകരോടും അല്ല. എല്ലാവർക്കും ഈ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ കൊള്ളണ്ട. അതായത് ദിൽഷേനെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തോ? പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ സംസാരിക്കുന്ന ചേച്ചി ഈ ലൈവിലിരുന്നിട്ട് ഒരു വ്യക്തിനെ പച്ചക്കിരുന്ന് ബോഡി ഷേമിങ് നടത്തിയിട്ടു പച്ചക്കിരുന്ന് പറയേ. അതിൻ്റെ അടിയിൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കണേ, ഈ സൊസൈറ്റിക്കകത്ത് ഇപ്പോഴും ഒരു ഭൂരിപക്ഷം ആളുകൾ ബോഡി ഷേമിംഗ് ഒക്കെ ഒരു വ്യക്തിയെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തിയോട് നമുക്കൊരു വിരോധം തോന്നി എന്ന് കരുതി ആ വ്യക്തി ക്രിട്ടിസൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഉപരി അവരെ ബോഡി ഷേമിങ് മറ്റൊരാൾ നടത്തുമ്പോൾ അതിനെ എൻകറേജ് ചെയ്തിട്ട് പൊളിച്ചു തകർത്തു മാഫാണ് തകർപ്പനാണ് ചേച്ചി പൊളിയാണ് തൻ്റെ ഇടം ഉഷാറാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു പ്രവണതയല്ല. അത് ചെയ്യുന്നത് നല്ലതല്ല, അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മനസ്സിലായ? ഇനി ചില ആൾക്കാർ എൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യും, എന്താണ് പറയുക, ദിൽഷത് അർഹിക്കുന്നു, അങ്ങനെയാണ്, മാങ്ങയാണ്, കോപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സീരിയസ്ലി, ഇപ്പോൾ ദിൽഷയുടെ ചാനലിൻ്റെ അകത്ത് ഇപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ ഇപ്പോൾ നല്ല ചീത്തവിളിയും തെറിവിളിയും പിന്നെ എന്താ പറയുക ഒരുപാട് ഉണ്ടെന്നേ. ലൈക്ക് ഞാൻ ഒരു കാര്യം പറയാം, ഏതൊരു വ്യക്തിയുടെ ഫാനാണെന്നുണ്ടെങ്കിലും, ഞാൻ പറഞ്ഞിട്ട് ബ്ലസ്ലിയുടെ ഫാനാണെങ്കിലും റോബിൻ്റെ ഫാനാണെങ്കിലും ആനയുടെ ഫാനാണെന്നുണ്ടെങ്കിലും ഫാൻ ഫൈറ്റൊക്കെ നിർത്തി മാറ്റി വെച്ച് അവനവൻ്റെ പണി നോക്കി പോടേ. ഇവിടെ റോബിനാണെങ്കിലും ബ്ലസ്ലിയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക ഈ ജാസ്മിൻ ആണെങ്കിലും നിൻഷ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അവനവൻ്റെ പണി നോക്കിയിട്ട് പോകുന്നുണ്ട്. അവർക്കൊക്കെ കാശും ഉണ്ട്, അവരൊക്കെ സമ്പാദിക്കുന്നുണ്ട്. ഇപ്പോൾ റോബിനാണെങ്കിൽ തന്നെ സീ ഹീസ് മൈ ഫ്രണ്ട്, ഹീസ് മൈ ഫ്രണ്ട്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ ബോഡി ഷേമിങ്ങിനെയോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ മറ്റൊരു വ്യക്തിനെ എന്താ പറയുക ഡാമേജ് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിനെ സൈബർ ബുള്ളിങ്ങും ചെയ്യുന്നതോ ഒന്നും റോബിൻ അംഗീകരിക്കുന്നൊരു കാര്യമല്ല. റോബിൻ ഇതിനൊക്കെ ഇതൊന്നും ചെയ്യരുത് എന്നാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറയാം, ആരുടെങ്കിലും ഫാൻസ് ആയിക്കോട്ടെ, റോബിൻ്റെ ഫാൻസ് ആയിക്കോട്ടെ, റോബിൻ്റെ ഹേറ്റേഴ്സ് ആയിക്കോട്ടെ, എങ്ങനെയൊക്കെ ആക്കി നോക്കിക്കഴിഞ്ഞാലും എല്ലാ ഫാൻസിൻ്റെ ഇടയിലും എക്സ്ട്രീം ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ടീമുകളുണ്ട്. ഞാൻ ആ ടോക്സിക് ആയിട്ടുള്ള ടീമുകളോട് മാത്രമാണ് പറയുന്നത്, നിങ്ങൾ റോബിൻ്റെ ആണെങ്കിലും ബ്ലസ്ലിനെ ആണെന്നുണ്ടെങ്കിൽ ഏതൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റീനെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാണ്ട് ഇവിടെ ദിൽഷേനെ ചീത്ത പറയാൻ വേണ്ടി നിന്നിട്ടും അവരെ ബോഡി ഷേമിംഗ് നടത്താൻ വേണ്ടി പോയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലസ്ലിനെ ചീത്ത വിളിക്കാൻ വേണ്ടി പോയിട്ട് ജാസ്മിനെ വിളിക്കാൻ പോയിട്ട് നിമിഷയെ വിളിക്കാൻ വേണ്ടി പോയിട്ടും ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ അവനവൻ്റെ സ്വയം വിലയില്ലാതാക്കണ പരിപാടികളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് സ്വയം മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലായി? അല്ലാണ്ട് വെറുതെ കണക്കുണ പറഞ്ഞ് നേരം വെളുക്കുന്ന സമയത്ത് തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും ഇറങ്ങിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ നിലപാടാണ്, എൻ്റെ നിലപാടാണ് ഞാനിപ്പോൾ ഇത്ര നേരം സംസാരിച്ചത്. ഈ സംസാരിച്ച നേരത്തിനത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വാക്കുകളാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള കമൻറ്റുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആരെയും തെറി വിളിക്കുകയോ ചീത്ത വിളിക്കുകയോ ആരെയും ബോഡി ഷേമിംഗ് നടത്തുകയോ ആരെയും താഴ്ത്തിക്കെട്ടുകയോ ആരെയും ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യുന്ന തരത്തിലുള്ള സംസാരം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എൻ്റെ നിലപാട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്, മനസ്സിലായ? അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് വെറുതെ ആവശ്യമില്ലാണ്ട് വേറെ ആരെങ്കിലും തെറി വിളിക്കുകയോ എന്നെ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ നിലപാടിനെ എതിർത്ത് സംസാരിച്ചോളൂ, വിരോധമില്ല. പക്ഷേ എൻ്റെ തെറി വിളിക്കാനും പിടിക്കാനും ഒക്കെ കമൻ്റ് ഇരുന്ന് വിളിക്കുന്ന പോലെ എളുപ്പമാണ്. കാര്യം പറയുന്നത് പറയുക, അത്രയേ ഉള്ളൂ. ഒരാൾക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മറ്റാരുടെയും വില കളയുന്ന, റോബിൻ്റെ ആണെങ്കിലും ബ്ലസ്ലിയുടെ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ആരുടെ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും അവരുടെ വില കളയുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ എടുക്കാതിരിക്കുക, ആരുടെ നേർക്കും അതാണ് നല്ലത്. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്.